മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളിലേക്ക് ഒരുമിച്ചെത്തുന്ന മണ്ഡലതല നവകേരള സദസ്സുകൾ ചരിത്ര സംഭവമായി മാറുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഡിസംബർ നാല് മുതൽ വരെ ജില്ലയിലെ പതിമൂന്ന് മണ്ഡലങ്ങളിലായി നടക്കുന്ന നവകേരള സദസ്സുകൾ ബന്ധപ്പെട്ട് മന്ത്രിമാർ എം എൽ എ മണ്ഡലതല കോർഡിനേറ്റർമാർ എന്നിവർ പങ്കെടുത്ത അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി നവകേരള സദസ്സിനായി തൃശൂർ ജില്ലയിലെ പത്തു മണ്ഡലങ്ങളിലും ഇതിനകം യോഗങ്ങൾ ചേർന്ന് സംഘാടക സമിതികൾക്കും സബ് കമ്മിറ്റികൾക്കും രൂപം നൽകിക്കഴിഞ്ഞു ബാക്കിയുള്ള മൂന്ന് മണ്ഡലങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ സംഘാടക സമിതി രൂപീകരണ യോഗം നടക്കും പരിപാടിയുടെ വിജയത്തിനായി മണ്ഡലതലത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥരെ കോർഡിനേറ്റർമാരായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഓരോ നവകേരള സദസരും പതിനായിരത്തിലേറെ പേരെ പങ്കെടുപ്പിക്കാനാണ് ഇടുന്നത് പരിപാടി വൻ വിജയമാക്കുന്നതിനാവശ്യമായ ഒരുക്കങ്ങൾ നടത്താൻ മന്ത്രി നിർദ്ദേശം നൽകി പരിപാടികൾ നടത്തുന്നതിനായി കണ്ടെത്തിയ വേദികൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക കമ്മിറ്റിക്കും യോഗം രൂപം നൽകി ഒക്ടോബർ മുപ്പതിനകം ബൂത്ത് തലങ്ങളിലും കമ്മിറ്റികൾ രൂപീകരിച്ച് യോഗങ്ങൾ ചേരും നവംബർ പതിനഞ്ചോടെ വീട്ടുമുറ്റ യോഗങ്ങൾ സംഘടിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി കളക്ട്രേറ്റിലെ എക്സിക്യൂട്ടീവ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിൽ മന്ത്രിമാരായ കെ രാജൻ കെ രാധാകൃഷ്ണൻ എം എൽ എമാരായ എ സി മൊയ്തീൻ മുരളി പെരുനെല്ലി ഇ ഡി ടൈസൻ കെ കെ രാമചന്ദ്രൻ സി സി മുകുന്ദൻ എൻ കെ അക്ബർ സേവ്യർ ചിറ്റിലപ്പള്ളി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണദേജ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ റൂറൽ എസ് പി ഐശ്വര്യ ഡോങ്ഗ്രെ മുൻ എം എൽ എ ബി ഡി ദേവസി സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ് അസിസ്റ്റന്റ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി എം ഡി എം ഡി മുരളി മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ പ്രതിനിധി എ ജെ കൃഷ്ണപ്രസാദ് മണ്ഡലം തല കോർഡിനേറ്റർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു മീഡിയ ടൈം തൃശ്ശൂർ